ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈദ് പ്രിപ്പറേഷൻസും പിന്നെന്താ ഈദിന് ഉണ്ടാക്കാൻ പറ്റിയ കിടിലൻ രണ്ട് പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം എന്നോട് ഫസ്റ്റ് ചോദിച്ചിട്ടുണ്ട് അതിന് കമൻറ്റിൽ, ഈദിന് പെട്ടെന്ന് പണികൾ തീരാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസം ഞാൻ അത്തായം കഴിച്ചിട്ട് രാവിലെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. 4 മണിക്ക് അത്തായം കഴിച്ചിട്ട് ശുഭനമസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് ഉറങ്ങിയിട്ടില്ല. മൊത്തം വീടെല്ലാം തുടച്ച് ക്ലീനാക്കി, പിന്നെ ഇതാ മുറ്റത്ത് ക്ലീനിങ്ങിന് ആൾ വന്നിട്ടുണ്ട്. പിന്നെ ഷൂറാക്കെല്ലാം കഴുകി വെച്ച്, ഷൂസ് എല്ലാം നിന്ന് കഴുകിയിട്ട് നല്ല വെയിലല്ലേ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ പണികൾ തുടങ്ങിക്കഴിഞ്ഞാൽ, അത്തായാലം കഴിഞ്ഞിട്ട് പണികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 7:30 8 മണിയാവുമ്പം തന്നെ ക്ലീനിങ് മൊത്തം കഴിയും കേട്ടോ, ഈദിൻ്റെ ക്ലീനിങ്. എന്നിട്ട് ഞാൻ ചെയ്യൽ ഒരു 12 മണിയെല്ലാം ആവുമ്പം ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ചിട്ടിടും. എന്നിട്ട് എന്താ പറയുക, രാത്രിയില്ലേ, രാത്രി നമ്മൾ ചിക്കനും മട്ടനും എല്ലാം കഴുകി ക്ലീനാക്കി വെക്കും. ഉള്ളി എല്ലാ ഐറ്റംസും കഴുകി ക്ലീനാക്കി ഒരു ബോക്സിലാക്കി വെക്കും. പിറ്റേ ദിവസം രാവിലെ, പെരുന്നാളിൻ്റെ അന്ന് രാവിലെ 4 മണിക്ക് എണീച്ചിട്ടാണ് കേട്ടോ കുക്കിങ് ചെയ്യുക. അപ്പം തലേദിവസം രാത്രി തന്നെ എല്ലാം ചെയ്തു വെക്കുവാണെങ്കിൽ പിന്നെ രാവിലെ ഒരു 4 മണിക്ക് എല്ലാം റെഡിയാവും കേട്ടോ. പിന്നെ ഇതാ ലാസ്റ്റ് എനിക്ക് ബാക്കിയുള്ളത് കുറച്ച് അലക്കാനുണ്ട്. അപ്പം അതെല്ലാം അലക്കി തീർക്കണം രാത്രിയാകുമ്പോഴേക്കും. പിന്നെന്താ, ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ രാത്രി കുട്ടികളുടെ കൂടെ മെഹന്തി ഇടുക, അതെല്ലാം തന്നെയാണ്. അപ്പം വീഡിയോ ആയിട്ട് ചെയ്യുമ്പം വീഡിയോ കൂടുതൽ ലെങ്ത്തി ആവും, പിന്നെ ടയേർഡാവും. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യാണ്ടെന്നെ. പിന്നെ ഫൗസിയെ പറഞ്ഞാൽ പിന്നെ ചെയ്യാണ്ടിരിക്കാനും തോന്നിയിട്ടില്ല, അതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ. ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് 2 ഡ്രസ്സ് പരിചയപ്പെടുത്തി തരാം. ഇതെനിക്ക് HNH ബോട്ടിക്കുന്ന് സെൻഡ് ചെയ്തതെന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഡെനീമ് വരുന്നതാണ് കേട്ടോ, സാറിൻ്റെ എല്ലാം, സാറ ബ്രാൻഡിൻ്റെ എല്ലാം. രണ്ടാമത്തേത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കൊണ്ട് ചെയ്തെടുത്തതാണ്. ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. സാധാരണ നമ്മൾ ജോർജറ്റ് ചൂടെടുക്കുന്ന നട്ട് ഒഴിവാക്കലല്ലേ, എന്നാൽ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് എന്താ പറയുക, കംഫർട്ടായിട്ട് ഇടാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പം ഈ ഒരു ഡ്രസ്സെല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇൻസ്റ്റാ പേജിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. പിന്നെ ഇവരുടെ കയ്യിൽ തന്നെ ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ, സൽവാറും അബായാസ് എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം വേണമെന്നുള്ളവർ ചെക്കായി, ഇവരുടെ തന്നെ ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. പിന്നെ നാട്ടിലെല്ലായിടത്തും സർവീസ് അവൈലബിൾ ആണ്. അപ്പം വേണമെന്നുള്ളവർ ചെക്ക് ചെയ്യുക കേട്ടോ. ഇനിയിപ്പം എന്താ പറയുക, ഇതിനുണ്ടാക്കാൻ പറ്റിയ അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിക്കാം. 10 മിനിറ്റ് കൊണ്ടല്ലേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പം 2 പുഡിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പാക്കറ്റ് പാല് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടത് വേമിസെല്ലിയാണ്. റോസ്റ്റ് ചെയ്ത വേമിസെല്ലിയും കിട്ടും, അല്ലാത്തതും കിട്ടും കേട്ടോ. ഇതിപ്പം റോസ്റ്റ് ചെയ്യാത്തതാണ്. ഞാനിപ്പം ഒരു പാത്രത്തിലേക്ക്, ഒരു പ്ലേറ്റിലേക്ക് ഇത് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം പൊടിച്ചെടുക്കണം, കൈ വെച്ചിട്ട് നല്ലോണം പൊടിച്ചെടുക്കുക. നമ്മൾ നവാബിസമായി ചെയ്തിട്ടില്ലേ, സെയിം അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് നവാബിസമായിൻ്റെ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല നല്ല കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇതാ 3 ടേബിൾ സ്പൂണോളം പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ 1 പാക്കറ്റ് വേമിസെല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ 3-4 നിങ്ങൾ മധുരത്തിനനുസരിച്ച് പൊടിച്ച പഞ്ചസാര. ഇനിയിപ്പോൾ ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എല്ലാം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 50 ഗ്രാം ബട്ടറും മെൽറ്റാക്കിയതാണ്. ഇതിൻ്റെ അളവും നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. കുറച്ചുകൂടി ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ 100 ഗ്രാം ബട്ടറെല്ലാം എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു 2 ടേബിൾ സ്പൂണെല്ലാം ഗീ അല്ലേ, അത് ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. അപ്പം ഗീ എല്ലാം ആകുമ്പോൾ നല്ലോണം ഫ്ലേവർ ഉണ്ടാവും കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതാ എല്ലാം കൂടിയിട്ട് കൈവച്ചിട്ട് മിക്സാക്കി എടുക്കുക. അപ്പം ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കട്ടകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിക്കാന്ന് കേട്ടോ. ഇത് നമ്മൾ പാനിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അതിന് മുമ്പായിട്ട് ഇതിങ്ങനെ മിക്സാക്കി എടുത്താൽ മാത്രമേ കട്ടകൾ എന്താ പറയുക, കട്ടകളില്ലാണ്ട് നമുക്കിങ്ങനെ മിക്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ കൈവച്ചിട്ട് നല്ലോണം പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുക്കലാണ്. എന്നിട്ട് ഇതൊന്ന് റോസ്റ്റാക്കി എടുക്കാൻ വേണ്ടിക്കാന്ന് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് ഒന്ന് എന്താ പറയുക, റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മൾ പാല് ചൂടാക്കാൻ വെച്ചിട്ടില്ലേ, 3 പാക്കറ്റ് പാലാണ്. 2 പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിക്കാന്ന് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്റ്റേർഡ് പൗഡറും പിന്നെന്താ കോൺഫ്ലോറും ആണ്. ഞാനിപ്പം 3 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറും 3 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലോറും എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി മിക്സാക്കി എടുക്കുക.
എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കിയിട്ട് ഈ ഒരു മിക്സിയിലേക്ക് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, നല്ലോണം കൈവിടാണ്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഈ ഒരു തിക്നെസ്സിൽ മതി കേട്ടോ, നമ്മൾ കസ്റ്റേർഡ് ചെയ്യുന്ന പോലെ നല്ലോണം തിക്കാവണ്ട. അപ്പം ആ ഒരു ടൈമിൽ നമ്മുടെ വേർമിസെല്ലിയും കൂടി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിത് ഒരു പുഡിംഗ് ട്രൈ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ലെയറായിട്ട് നമ്മൾ വേർമിസെല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ് കേട്ടോ. ഇത് വെച്ചിട്ടുള്ള ബോൾസ് എല്ലാം ഞാൻ കഴിഞ്ഞ എന്താ പറയുക ഒരു 6 മുമ്പേലെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. വേർമിസെല്ലി വെച്ചിട്ട് മിൽക്ക് മേഡലം വെച്ചിട്ടുള്ള ഒരു ബോൾസിൻ്റെ റെസിപ്പിയെല്ലാം കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നവാബി സമ്മായിൻ്റെ റെസിപ്പിയും കാണിച്ചിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഇനിയിപ്പം രണ്ടാമത്തെ ലെയറായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത് ആ ഒരു ക്രീമില്ലേ, നമ്മൾ കസ്റ്റേർഡ് കോൺഫ്ലോർ മിക്സ് ആക്കിയ ആ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള മിക്സിയിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കലാണ്. അത് വേറൊരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിക്കാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ചൂടോടുകൂടി തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വെക്കലാണ്. കാര്യം ഇല്ലാന്നുണ്ടെങ്കിലൊന്ന് തിക്കാവാൻ ചാൻസ് ഉണ്ട്, കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതാ നമ്മൾ ആദ്യത്തെ പുഡിങ്ങില്ലേ, അതിന് മുകളിലായിട്ട് വേർമിസെല്ലി നമ്മൾ റെഡിയാക്കി വെച്ച വേർമിസെല്ലി വെച്ചിട്ടൊന്ന് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് അലങ്കരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ എന്താ പറയുക പിസ്തയില്ലേ, പിസ്ത പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പിസ്തയും ബദാമും പൊടിച്ചിട്ടില്ലേ, രണ്ട് സ്വീറ്റ്സിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ലേ, അതിൻ്റെ പിസ്ത തന്നെയാണ് കേട്ടോ. അതിൻ്റെ ബദാമും പിസ്തയും തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിന് മുകളിൽ ബദാം തൊലികൾ തന്നെ ബദാമും കൂടി വെച്ചിട്ടൊന്ന് സെറ്റാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ പുഡിംഗ് റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്, നവാബി സമായിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, അതിൽ നിന്നും വ്യത്യസ്തമായ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീമില്ലേ, നമ്മൾ കസ്റ്റേർഡ് ഉണ്ടാക്കിയിട്ടില്ലേ, ആ ഒരു ക്രീമിലേക്ക് നമുക്ക് എന്താ പറയുക വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക, മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക, ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക ഒരു അരക്കപ്പല്ലം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഇതിൽ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ ആ ഒരു ക്രീമിലേക്ക് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അടിപൊളി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് കൊടുക്കുക, ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ പുഡിംഗ് സെറ്റാക്കുന്നത് ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൽ ചെയ്യാം. ഇത് തന്നെ ബ്രെഡിലും റസ്കിലെല്ലാം ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് 1 മുന്നേ. ഇർഫാന ഷംഷീർ പുഡിംഗ് റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീമും ബ്രെഡെല്ലാം വെച്ചിട്ട് ഈ ഒരു ക്രീമെല്ലാം വെച്ചിട്ടില്ല ഒരുപാട് ടൈപ്പ് പുഡിംഗ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടോക്കാം. ഇനിയിപ്പം ഇതാ ആദ്യത്തെ ലെയറായിട്ട് ഞാൻ ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആദ്യത്തെ ലെയറായിട്ട് നിങ്ങൾക്ക് ബ്രെഡ് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക, എന്തെങ്കിലും കേക്ക് ഐറ്റംസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കുക, അതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ബിസ്ക്കറ്റിന് മുകളിലായിട്ട് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചൂടുള്ള എന്താ പറയുക ചൂടുള്ള പാലൊന്നും വേണമെന്നില്ല, തണുത്തതാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പം ഇതാ ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ക്രീമില്ലേ, മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത ക്രീം, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ ചൂടോടുകൂടി തന്നെയാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തത്. മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് കുക്കിംഗ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക, ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഈ രണ്ട് പുഡിങ്ങും 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്താൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും, 1 മണിക്കൂർ തന്നെ കൊണ്ട് തന്നെ സെറ്റായി കിട്ടും. അപ്പോൾ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് പുഡിങ്ങാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇതിൻ്റെ തന്നെ നവാബീസമായി റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ നവാബീസമായി റെസിപ്പി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പം രണ്ടും അടിപൊളിയാണ്, എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും, ബൈ ബൈ.